ബഷ്കോർത്തോസ്ഥാൻ്റെ തലസ്ഥാന നഗരിയായ യൂഫയിൽ നിന്നാണ് ഈ ലക്കം ജേണിയിസ്റ്റ്. ഇപ്പോൾ ബഷ്കോർത്തോസ്ഥാൻ എന്ന് പറയുന്നത് റഷ്യയുടെ ഭൂപടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. സാംസ്കാരികമായ പ്രാധാന്യമുണ്ട്, അതുപോലെ വാണിജ്യപരമായ പ്രാധാന്യമുണ്ട്. ഈ പ്രദേശത്ത് നിന്നാണ് ഏറ്റവും അധികം എണ്ണ സമ്പത്ത് ഖനനം ചെയ്തെടുക്കുന്നത് റഷ്യക്കകത്ത്. അതുപോലെ ധാരാളം പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ബഷ്കീറുകൾ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഈ ജനതയുടെ സാംസ്കാരിക സവിശേഷതകളെക്കുറിച്ചും അവരുടെ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ ലക്കത്തിൽ ജേർണലിസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. ബഷ്കീറുകളുടെ വീരനായകനായ സലാവത്ത് യുലായേവിൻ്റെതാണ് എനിക്ക് പിന്നിലുള്ള ഈ പ്രതിമ. ഇന്ത്യയിൽ ടിപ്പു സുൽത്താൻ്റേതുമായി ഏകദേശം അടുത്തു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് സലാവത്ത് യുലായേവ് റഷ്യയിൽ ജീവിച്ചത്. അക്കാലത്ത് കാതറിൻ ചക്രവർത്തിനിക്കെതിരെ നടന്ന അതിശക്തമായ കർഷക പ്രക്ഷോഭത്തിന് ബഷ്കോർട്ടോസ്ഥാനിൽ നേതൃത്വം നൽകിയത് യുലായേവ് ആയിരുന്നു. റഷ്യയിലെ അറിയപ്പെടുന്ന പോരാളികളായിരുന്ന ബഷ്കീറുകൾ രാജ്ഞിക്കെതിരെ രംഗത്തിറങ്ങിയതിനെ തുടർന്ന് സാർ ഭരണം ഏതാണ്ട് നിലംപൊത്തുന്ന അവസ്ഥയോളം സ്ഥിതിഗതികൾ എത്തിപ്പെട്ടിരുന്നു അത്രേ. റഷ്യയിലെ മറ്റൊരു ഗോത്രവർഗമായ കൊസാക്കുകളുടെ നേതാവും മുൻ പട്ടാളക്കാരനുമായിരുന്ന യമലിൻ പുഗച്ചേവാണ് വിവിധ പ്രദേശങ്ങളിലെ കർഷകരെയും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെയും കാതറിൻ രാജ്ഞിക്കെതിരെ അന്ന് ഇളക്കിവിട്ടത്. ഈ പ്രക്ഷോഭത്തിൽ ബഷ്കീറുകളെ നയിച്ച യുലായേവ് പിന്നീട് പുഗച്ചേവിനോളം പ്രസിദ്ധനായി മാറി. ബലയ നദിക്കരയിൽ ബഷ്കീർ താഴ്വരയിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന രീതിയിലുള്ള സലാവത്തിൻ്റെ ഈ പ്രതിമയും അതിനോട് ചേർന്നുള്ള ചത്രവുമാണ് യൂഫ നഗരത്തിലെത്തുന്നവരുടെ പ്രധാന ആകർഷണം. പോരാളി മാത്രമല്ല, ബഷ്കീർ ഭാഷയിലെ അറിയപ്പെട്ട കവിയും കൂടിയായിരുന്ന യുലായേവ് പിന്നീട് ഈ പ്രവിശ്യയുടെ പ്രതീകമായി മാറി. യുലായേവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആരെയെങ്കിലും കിട്ടുമോ എന്ന് തിരക്കുന്നതിനിടയിലാണ് നൂറിയ എൻ്റെ മുമ്പിൽ വന്നുപെട്ടത്. കോഴിക്കോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരെ റഷ്യയിൽ വളരെ അപൂർവമായാണ് കണ്ടുകിട്ടുന്നത്. യൂഫ യൂണിവേഴ്സിറ്റിയിലെ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ ബിരുദ വിദ്യാർത്ഥിനിയായ നൂറിയയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഹലോ, മൈ നെയിം ഈസ് നൂറിയ ആൻഡ് ഐ ആം ഫ്രം ബഷ്കീറ. Here on the background you can see our national hero Salavat Yulayev. He fought for his nation. Basically when there was civil war, Salavat Yulayev fought on one side with the Pugachev, who fought for the alongside with the people who like farmers and but Salavat Yulayev is not only a fighter, he also was a poet. And as I was told, he started riding horse when he was 3 years old. കാതറിൻ ചക്രവർത്തിനിയെ മഹതി എന്നാണ് ലോകചരിത്രം വിശേഷിപ്പിക്കുന്നത്. കലയും സംസ്കാരവും പോഷിപ്പിച്ചതിനും റഷ്യയുടെ അതിർത്തികൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിച്ചതിനുമൊക്കെയാണ് അവർക്ക് ഈ ബഹുമതി ലഭിച്ചത്. എന്നാൽ കേരളത്തിലും മറ്റുമുണ്ടായിരുന്ന കുടിയാൻ വ്യവസ്ഥയുടെ അതിഭീകരമായ മറ്റൊരു രൂപം സർഫിഡം എന്ന പേരിൽ കാതറിൻ്റെ ഭരണകാലത്ത് റഷ്യയിൽ നിലനിന്നിരുന്നു. ജന്മിമാരുടെ ഈ ക്രൂരമായ അടിച്ചമർത്തലിനെതിരെയാണ് 18-ാം നൂറ്റാണ്ടിൽ പുഗച്ചേവും വിലായവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചത്. റഷ്യൻ സംസ്കാരമെന്ന ഓമനപ്പേരിട്ട ഓർത്തഡോക്സ് ക്രൈസ്തവതയിലേക്ക് ഇസ്ലാം മത വിശ്വാസികളെ മാറ്റിയെടുക്കാനായി വ്യാപകമായ നീക്കങ്ങളും അക്കാലത്ത് നടക്കുന്നുണ്ടായിരുന്നു. പുഗച്ചേവ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ബഷ്കോർട്ടോസ്ഥാനിലടക്കം തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. സാർ ചക്രവർത്തിനിയുടെ പട്ടാളം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഈ ജനമുന്നേറ്റത്തെ അടിച്ചമർത്തുകയും പുഗച്ചേവും യുലായേവും രാജ്ഞിയുടെ തടവുകാരായി മാറുകയും ചെയ്തു. പിടിയിലായ ഇരു നേതാക്കളിൽ പുഗച്ചേവിനെ ശിരച്ഛേദ നടത്താനും ശരീരം 4 കഷ്ണങ്ങളാക്കി മുറിച്ച് മോസ്കോയുടെ 4 ഭാഗങ്ങളിലിട്ട് കത്തിക്കാനുമായിരുന്നു കോടതി വിധി. പുഗച്ചേവിനെ ഇരുമ്പുകൂടിലടച്ച് റഷ്യൻ നഗരങ്ങളിലൂടെ കൊണ്ടുനടന്നതിന് ശേഷമാണ് മോസ്കോയിൽ പരസ്യമായി ശിക്ഷ നടപ്പാക്കിയത്. സലാവത്തിൻ്റെയും പിതാവിൻ്റെയും മൂക്കുകൾ ചെത്തിയെടുക്കുകയും റഷ്യൻ നഗരങ്ങളിൽ പരസ്യമായി അവരെ ചാട്ടയടിക്കുകയും ചെയ്തു. ക്രൂരമായ ശാരീരിക പീഡകൾക്കൊടുവിൽ സൈബീരിയയിലെ ജയിലിൽ വെച്ച് ഇരുവരും മരണപ്പെടുകയായിരുന്നു. പുഗച്ചേവിൻ്റെ സ്മരണ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് കർഷക സമരം ആരംഭിച്ച യൈക്ക് നദിയുടെ പേര് കാതറിൻ ചക്രവർത്തിനി ഉറാൽ എന്നാക്കി മാറ്റിയത്. ബഷ്കോട്ടോസ്ഥാൻ്റെ ഈ ധീരയോദ്ധാവിൻ്റെ ചരിത്രം റിപ്പബ്ലിക്കിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വരി കവിതയെങ്കിലും അറിയാത്ത ആരുമുണ്ടാവില്ല ഈ പ്രദേശത്ത്. കഥയും കവിതയും സാഹിത്യവും ഒക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ജനങ്ങളാണ് പൊതുവെ റഷ്യക്കാർ. ഏത് പ്രദേശത്തായാലും അവരുടെ സംസ്കാരത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ചില നടപടിക്കഥകളുണ്ടാകും. ബഷ്കീറുകളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട അത്തരമൊരു കഥയാണ് 7 സഹോദരിമാരുടേത്. യൂഫ സന്ദർശിക്കാനെത്തുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ദൃശ്യമാണിത്.
യുലയേവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി ബഷ്കോട്ടോസ്ഥാൻ മ്യൂസിയത്തിലേക്കുള്ള വഴിയിലാണ് ഞാൻ ഈ പാർക്കിൽ എത്തിപ്പെടുന്നത്. 7 സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ജലധാരയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. അതീവ സുന്ദരിമാരായിരുന്ന ഈ 7 സഹോദരിമാരെ കസാക്കുകൾ തട്ടിയെടുത്ത് ഒരു വർഷക്കാലത്തോളം അവരുടെ തടവിൽ പാർപ്പിച്ചു. എങ്ങനെയോ ഒരിക്കൽ അവരുടെ താവളത്തിൽ നിന്നും പുറത്തു കടന്ന സഹോദരിമാരെ ചില ബഷ്കിർ യുവാക്കൾ കണ്ടെത്തിയെങ്കിലും പുറകെ പിന്തുടർന്നെത്തിയ കസാക്ക് സൈന്യവുമായി കനത്ത ഏറ്റുമുട്ടലിലാണ് അത് അവസാനിച്ചത്. യുദ്ധത്തിൽ ഈ യുവാക്കൾ പരാജയപ്പെടുമെന്ന് മനസ്സിലായതോടെ സമീപത്തെ തടാകത്തിലേക്ക് 7 സഹോദരിമാരും കൈകൾ കോർത്തു പിടിച്ച് ചാടി മരിച്ചുവെന്നാണ് കഥ. അതല്ല, അവരിൽ ഒരാൾ രക്ഷിച്ചുവെന്ന മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. രക്ഷപ്പെട്ട പെൺകുട്ടി പിന്നീട് തടാകക്കരയിലെത്തി സഹോദരിമാരെ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചുവത്രേ. അതിൻ്റെ ഓർമ്മയിൽ ഇന്നും കുർത്തുബാൻ തടാക തീരത്ത് 7 സഹോദരിമാരുടെ ഓർമ്മ ദിവസം ബഷീർ സുന്ദരിമാർ വന്ന് നൃത്തം വെക്കാറുണ്ട്. അക്ബസാത്ത് എന്ന ചിറകുള്ള കുതിരയും ഈ രാജ്യത്തെ നാടോടി കഥകളിലെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമാണ്. ഈ ജലധാര നിൽക്കുന്ന പാർക്കിൽ നിന്ന് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ അകലെയാണ് ബഷ്കോട്ടോസ്ഥാൻ നാഷണൽ മ്യൂസിയം. സലാവത്തിനും മുംബൈയുള്ള കാലം തൊട്ടേ പോരാളികളായിരുന്ന ബഷ്കീറുകളുടെ ചരിത്രം പരിചയപ്പെടുത്തുന്ന നിരവധി രേഖകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഈ നാടിൻ്റെ പാരമ്പര്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ വിട്ടുപോകാതെ സന്ദർശിക്കേണ്ട ഒരിടം. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകളുമായും മികച്ച ബന്ധമാണ് ബഷ്കീറുകൾ കാത്തുസൂക്ഷിച്ചത്. ബഷ്കീർ നാഷണൽ മൂവ്മെന്റിന്റെ നേതാവായിരുന്ന അഹമ്മദ് സക്കി വാലിദോ ബോൾഷെവിക്കുകളുമായി ധാരണയിലെത്തിയതിനെ തുടർന്നാണ് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഇതൊരു റിപ്പബ്ലിക്കായി മാറിയത്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ മറ്റു റിപ്പബ്ലിക്കുകൾ സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയപ്പോൾ റഷ്യൻ ഫെഡറേഷനിൽ തുടരാനായിരുന്നു ബഷ്കോട്ടോസ്ഥാന്റെ തീരുമാനം. റഷ്യയിൽ തന്നെ തുടരാൻ തീരുമാനിച്ച 6 മുസ്ലിം റിപ്പബ്ലിക്കുകൾ വേറെയുമുണ്ട്. ബഷ്കോട്ടോസ്ഥാനെ റഷ്യയിൽ തന്നെ പിടിച്ചു നിർത്താൻ നിരവധി ഡീലുകൾ അക്കാലത്ത് നടന്നതായാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര രേഖകളും ഫോട്ടോകളും ഒക്കെ മ്യൂസിയത്തിലുണ്ട്. അതേക്കുറിച്ച വിശദാംശങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ പറയാം. ചരിത്രവുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രം സൂക്ഷിച്ച ഒരിടമല്ല പക്ഷേ ഈ മ്യൂസിയം. മാമത്തുകളുടെ കാലത്ത് ബഷ്കോട്ടോസ്ഥാൻ ഏരിയയിൽ ജീവിച്ച ഭീമാകാരനായ ഒരു കണ്ടാമൃഗത്തിന്റെ അസ്ഥികളും അക്കാലത്ത് ജീവിച്ച ഉരഗങ്ങളുടെയും മറ്റു മൃഗങ്ങളുടെയും ഫോസിലുകളും ഇവിടെയുണ്ട്. അതിശയപ്പെടുത്തുന്നതാണ് ബഷ്കോട്ടോസ്ഥാന്റെ ജന്തുജാലങ്ങളുടെയും ധാതുസമ്പത്തിന്റെയും വൈവിധ്യം. ഈ റിപ്പബ്ലിക്കിന്റെ എല്ലാ പ്രത്യേകതകളും വൃത്തിയായി തന്നെ മ്യൂസിയത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ബഷ്കോട്ടോസ്ഥാൻ പക്ഷെ പുതിയൊരു രാജ്യമായി രൂപപ്പെടുന്നതിന്റെ വക്കീലാണെന്നാണ് ചില റിപ്പോർട്ടുകൾ. ചരിത്രവും വർത്തമാനവും തമ്മിൽ നടക്കുന്ന ഈ ഏറ്റുമുട്ടലുകളെ കുറിച്ച കഥ മറ്റൊരു എപ്പിസോഡിൽ പറയാം. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.